എല്ലാവർക്കും ഷീസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട നിർമ്മാണമാണ്. ഓക്കേ, ഒരു 3 ഫോൾഡ് കുടയുടെ നിർമ്മാണം. മഴക്കാലമാണ്, നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി. കാരണം മഴ തുടങ്ങുമ്പോഴേക്കും കുടയൊക്കെ റെഡി ആവേണ്ടതാണ്. എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഈ കുട. കുടയുടെ നിർമ്മാണത്തിന്റെ വീഡിയോ. നമ്മൾക്ക് കുട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുടയുടെ ഒരു കിറ്റ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. അതിനു പുറമെ എക്സ്ട്രാ ഒരു കിറ്റിന് പുറമെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒരു കത്രികയും പിന്നെ ഒരു സൂചിയും നൂലും. ഓക്കെ, കുടയുടെ കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക. കുടയുടെ ക്ലോത്ത്, പിന്നെ ട്രേയും, അതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ്, അതിൻ്റെ കൂടെ ഒരു വാഷർ, ചാന്തുവ, പിന്നെ ഹാൻഡിൽ. ഇതൊക്കെ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഒരു കുടയുടെ തുണി എന്ന് പറയുന്നത്. 8 പാളികളോട് കൂടിയിട്ടുള്ളതായിരിക്കും ഒരു കുടയുടെ തുണി എന്ന് പറയുന്നത്. അത് പല ഡിസൈൻസിലും നിങ്ങൾക്ക് ലഭിക്കാം. ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ പൈസ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഡിസൈൻസ് ആവുന്നതിനനുസരിച്ചിട്ട് പൈസ കൂടും, അതായത് കിറ്റിൻ്റെ പൈസ കൂടും. ആദ്യം തന്നെ കുടയുടെ തുണിയുടെ ഉൾഭാഗം ഇതുപോലെ, അതായത് പകുതിയാവുന്ന രീതിയിലോ ഇങ്ങനെയൊന്ന് മടക്കി വെക്കാം. അതിൻ്റെ ഒരു നേർരേഖ നമ്മൾക്ക് കിട്ടണം. പിന്നെ അതിൻ്റെ കോർണർ, അതായത് ഈ കോർണർ വരുന്ന ഭാഗം കൈകൾ ഉപയോഗിച്ച് നന്നായി ടൈറ്റായി പിടിച്ചതിന് ശേഷം ഈ ഒരു ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്കൂടെ നമ്മുടെ പെന്നിൻ്റെ നിബോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ആ കൂർത്ത ഭാഗം മാത്രമാണ് കടന്നു പോകേണ്ടത്. അത്ര മാത്രം മുറിച്ചു കൊടുക്കാം. ആ ഹോളിലേക്ക് ഇതാ ഈ പെൻസിലിൻ്റെ കൂർത്ത ഭാഗം ഇതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണ്. അതിനുശേഷം ഒരു സൂചിയും നൂലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം 5 റൗണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം. എപ്പോഴും സൂക്ഷിക്കുക, 8 പാളികളിലേക്കും ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എത്തണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എത്താൻ വേണ്ടിയിട്ട് എത്ര വേണോ അത്രയും ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കുടയുടെ മേൽഭാഗത്ത് കാണുന്നില്ലേ ഒരു മുട്ട് പോലെയുള്ള സാധനം, അതാണ് ടോപ്പ്. ആ ടോപ്പിലേക്ക് വാഷർ ഒന്ന് കയറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഈ വാഷറും ടോപ്പും ചേർന്ന ഭാഗം, ആ ടോപ്പ് ഒരു സ്ക്രൂ പോലെയാണ് ഉണ്ടാവുന്നത്. അതിലേക്ക് നമ്മുടെ പുറം ഭാഗം, കുടയുടെ പുറം ഭാഗത്തേക്ക് കൂടി ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് ഇതൊന്ന് കയറ്റി വെക്കുക. പെൻസിൽ ഇറക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചു കൊടുക്കുക. കുടയുടെ തുണിയുടെ നല്ല ഭാഗത്തേക്കൂടെ നമ്മുടെ ടോപ്പ് ഇട്ടല്ലോ, ആ ടോപ്പിൻ്റെ ആ ഒരു സ്ക്രൂ പോലെയുള്ള ഭാഗം ഉൾഭാഗത്തേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് എടുത്തു കൊടുക്കുക. അതിലേക്ക് ഇതാണ് ചാന്തുവ എന്ന് പറയുന്നത്, ചാന്തുവ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ കുട തുറക്കുമ്പോഴാണ് അതിൻ്റെ പ്രിൻ്റ് കാണുന്നത്, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാണ് കുടയുടെ ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ മേൽഭാഗം നമ്മുടെ ടോപ്പുമായിട്ട് യോജിപ്പിക്കണം. അതായത് ഫ്രെയിം ഉൾഭാഗത്തേക്ക് വരും, ടോപ്പ് കുടയുടെ തുണിയുടെ മേൽഭാഗത്തും വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി.
അധികം ടൈറ്റ് ആക്കണ്ട, കുറച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇതാ നമ്മുടെ ടോപ്പും അതിൻ്റെ റൗണ്ട് സ്റ്റിച്ചൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. കുടയുടെ തുണിയും നമ്മുടെ ഫ്രെയിമും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തുള്ള ഇതാ ഈ ഭാഗത്തുള്ള ഈ പോർഷൻ, ഈ സ്റ്റിച്ച് വരുന്ന ഈ പോർഷൻ, അതായത് കുടയുടെ തുണിയല്ല അതിൻ്റെ പുറത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകുമ്പോൾ എക്സ്ട്രാ ഉണ്ടാകുന്ന തുണി ഉണ്ടാവുമല്ലോ, ആ എക്സ്ട്രാ തുണിയിലാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞാൻ വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് സൂചി ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു, എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഈ മടക്കിയ ഭാഗം നമ്മുടെ കമ്പി ഏതാണ്, ഏതെങ്കിലും ഒരു കമ്പി എടുക്കാം. ആദ്യത്തെ തവണ ഏതെങ്കിലും ഒരു കമ്പി ഇങ്ങനെ എടുത്തു, അതിന് രണ്ട് ഹോൾസ് ഉണ്ടാവും. ഓക്കെ, അതിങ്ങനെ ആ ഹോൾസ് മറയത്തക്ക വിധം ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൂക്ഷിക്കുക, അതായത് നമ്മുടെ കുടയുടെ പുറം ഭാഗത്തെ നമ്മുടെ ഒരു സ്റ്റിച്ചും കാണാൻ പാടില്ല. ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു അഞ്ച് പ്രാവശ്യം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സൈഡ് തുന്നി, ഇനി തൊട്ടടുത്തുള്ള തുണിയുടെ തൊട്ടടുത്തുള്ള അടുത്ത ഭാഗമാണ് നമ്മൾ തുന്നാൻ പോകുന്നത്. അത് തുന്നുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പിയും അതായത് നേരത്തെ എടുത്ത കമ്പിയുടെ തൊട്ടടുത്തുള്ള കമ്പി തന്നെ എടുക്കാൻ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുട തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് ചെയ്തു അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പി വീണ്ടും എടുക്കുക. ഇതാ നമ്മുടെ എട്ട് പാളികളും തുന്നി വെച്ചിട്ടുണ്ട്, നമ്മുടെ കുടയുടെ സ്കെൽട്ടൺ റെഡിയായി. നമ്മുടെ കുടയുടെ സ്കെൽട്ടൺ ആയി. ഇനി നമ്മൾക്ക് ഓരോ കമ്പികളായിട്ട് തുന്നി കൊടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഇനി ഇതാ ഈ ഭാഗം, ഇവിടെ ഒരു ഹോൾ കാണുന്നില്ലേ, അതിലേക്ക് നമ്മുടെ ഈ അതായത് കുടയുടെ ഉൾഭാഗത്തല്ലേ ആ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ആ ചെറിയൊരു പീസില്ലേ, അതിലേക്കാണ് ഇതുപോലെ സൂചി എടുക്കുന്നത്. അതിനുശേഷം അതായത് കമ്പിയുടെ അടിയിലേക്ക് കൂടി എടുത്തു, അതിനുശേഷം ആ ഹോളിലേക്കൂടെ ഇതുപോലെ എടുത്തു, അവിടെ ഒരു റൗണ്ട് കിട്ടുന്നില്ലേ പുറം ഭാഗത്തേക്ക്, അതവിടെ വെച്ചതിന് ശേഷം വീണ്ടും ആ കുടയുടെ ആ ചെറിയ ഭാഗത്തേക്കൂടെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ആ കമ്പിയുടെ ചെറിയ ഹോളിലേക്ക് ഇട്ടു, അപ്പോൾ അവിടെ ഒരു റൗണ്ട് കിട്ടും. പിന്നെ ആ തുണിയുടെ ആ ചെറിയ ഭാഗത്തേക്കാണ് ആ ചെറിയ ഭാഗത്തേക്കൂടെ ഇതുപോലെ ആ റൗണ്ടിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടു, അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കും. ഇതുപോലെ ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, എപ്പോഴും സൂക്ഷിക്കുക സൂചിയാണ് കുടയുടെ തുണിയിലേക്ക് തട്ടിപ്പോവാതിരിക്കണം, കാരണം അഥവാ മുറിഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം താഴെ വരും. അതുകൊണ്ട് അതെപ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ കുട്ടികളാണെങ്കിൽ സ്കൂളുകളിൽ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിത ശാസ്ത്ര മേളകളൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് പ്രവൃത്തി പരിചയ മേളയിൽ ഒരു ഐറ്റമാണ് കുട നിർമ്മാണം.
അതിലേക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഓരോന്നിൻ്റെ പേരൊക്കെ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കറക്റ്റായിട്ട് പേരൊക്കെ പറഞ്ഞു തന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് അതിനോട് ചേർന്നിട്ടുള്ള അടുത്ത ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇവിടെ കാണുന്നത് പോലെ ആ ചെറിയ പോർഷനിലാണ് ഇതുപോലെ സൂചി ഇതുപോലെ വലിച്ചു. അതിനുശേഷം ആ ഹോളിലേക്കൂടെ ഇങ്ങനെ വലിക്കുകയാണ് സൂചി. അവിടെ ഒരു റൗണ്ടായിട്ടുള്ള ഭാഗം കിട്ടി, ഫുള്ളായിട്ട് വലിക്കുന്നില്ല. ആ റൗണ്ടിലേക്ക് വീണ്ടും ഇതാ ഇതുപോലെ കുടുക്കായിട്ട് വന്നു. ഓക്കെ, അത് നന്നായിട്ട് അവിടെ ടൈറ്റായിട്ട് നിന്നു. ഇവിടെയും ഒരു 5 പ്രാവശ്യം നമ്മളിതുപോലെ ചെയ്തു കൊടുക്കും. നിങ്ങൾക്കിതൊരു ചെറിയ ബിസിനസ്സായിട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ കുടയുടെ കിറ്റിന്, അതായത് പ്രിൻ്റുള്ള കുടയുടെ കിറ്റിനാണെങ്കിൽ 260 ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. സാധാരണ ബ്ലാക്ക് കുടയാണെങ്കിൽ 220 ആ ഒരു റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നതും. അപ്പോൾ നിങ്ങൾ പുറത്ത് നിന്ന്, അതായത് വേറെ ഷോപ്പിൽ നിന്നൊക്കെ ഒരു കുട വാങ്ങിക്കുകയാണെങ്കിൽ, പോപ്പിയോ ജോൺസോ അങ്ങനെയൊക്കെയുള്ള കുട വാങ്ങിക്കുകയാണെങ്കിൽ 360 ആ ഒരു റേഞ്ചിലാണ് കുടക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അതേ മെറ്റീരിയൽ തന്നെയാണ് ഇത്, നല്ല നല്ല മെറ്റീരിയലാണ്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിലുള്ള കുട തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് അത്രയും നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇത് ഒരു ചെറിയ ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ശരിക്കും ലാഭകരമായിട്ടുള്ള ബിസിനസ് തന്നെയാണ് ഇത്. അതിനുശേഷം കുറച്ചും കൂടി സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഭാഗത്ത് നിന്നും നമ്മുടെ ഒരു കൈപ്പത്തിയുടെ, അതായത് എല്ലാം കറക്റ്റായിട്ട് ഒരു ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കൈപ്പത്തിയുടെ അളവെടുത്തതിന് ശേഷം അവിടേക്കും ഫസ്റ്റ് ആ ഒരു നമ്മുടെ കമ്പിയുടെ അടിയിലേക്കൂടെ സൂചിയിട്ടു. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ എളുപ്പത്തിൽ ചെയ്യാം, ഹോളിലേക്കൂടെ ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു 5 സ്റ്റിച്ച് ഇവിടെയും ചെയ്തു കൊടുക്കാം. ഫ്രെയിമിലെ 8 കമ്പികളും തുണിയുമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? നമ്മുടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. അതിനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കുട റെഡിയായി, പെർഫെക്റ്റ് ആണ്. എല്ലാ സ്റ്റിച്ചും നിങ്ങൾക്ക് കാണാം, സൂപ്പർ അല്ലേ? ഇനി നമ്മൾക്കിതൊന്ന് മടക്കി നോക്കാം, അതായത് കുട ഒന്ന് പൂട്ടി നോക്കാം. കുഴപ്പമില്ല, അടിപൊളി കുട റെഡിയായി. എല്ലാവരും ചെയ്തു നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതായത് ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും സെലക്ട് ചെയ്യൂ. അപ്പോൾ എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും പറ്റും. ഓക്കേ, ബൈ ബൈ.